ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാരൽ ലൈൻസ് അല്ലേ ഏഴാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പാറ ലൈൻസിൻ്റെ ഇൻട്രോഡക്ഷൻ പാർട്ടൊക്കെ നമ്മൾ കണ്ടു എങ്ങനെ നമുക്ക് എങ്ങനെ നമുക്ക് രണ്ട് ലൈൻസ് പാറൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ പാര ലൈൻസിൻ്റെ ഡെഫിനിഷൻ പാരലോഗ്രാം വരയ്ക്കുന്നത് അതുപോലെ തന്നെ പാര ലൈൻസ് വരയ്ക്കുന്നത് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലൈൻസിനെ പറ്റിയും അതുപോലെ തന്നെ ആംഗിൾസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം രണ്ട് ലൈൻസ് രണ്ട് ലൈൻസ് ഇപ്പം ടീച്ചറുടെ ഒരു എക്സാമ്പിൾ ഒരു ലൈൻ വരയ്ക്കാം ഓക്കെ ഇവിടെ ഒരു റെഡ് കളറിലുള്ള ഒരു ലൈൻ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു ലൈൻ ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട് കേട്ടോ ഒന്ന് റെഡ് കളറിലും പിന്നെ ഒരു ഡാർക്ക് കളറിലും ഒരു ലൈൻ ഉണ്ട് അപ്പോൾ ഈ രണ്ട് ലൈൻസും ഇൻറ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് ലൈൻസും ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ അപ്പം ഇഫ് ടു ലൈൻസ് ക്രോസിങ് ചെയത് ദെൻ ഇവിടെ എത്ര ആംഗിൾസ് ഉണ്ടെന്ന് പറയാമോ ഇവിടെ എത്ര ആംഗിൾസ് കാണും നോക്കിയേ നമ്മൾ അഞ്ച് ആറാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇതൊരാംഗിൾ അതുപോലെ തന്നെ ഈ ആംഗിളിൻ്റെ ഇപ്പോൾ നമ്മൾ വരച്ച ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഇത് അല്ലേ നേരെ എതിർവശത്ത് വരുന്ന ആംഗിളാണിത് ഓക്കെ ഇനി നമുക്ക് വേറെ ഏതാങ്കിൾ അറിയാം എസ് ഇവിടെ വേറെ ഒരു ആങ്കിൾ ഉണ്ട് അല്ലേ യെസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഇത് അപ്പോൾ ടോട്ടൽ എത്ര ആംഗിൾസ് വരുന്നുണ്ട് ഫോർ ആംഗിൾസ് ആണ് വരുന്നത് അല്ലേ നാല് ആംഗിൾസ് ആണ് ഇവിടെ വരുന്നത് അതായത് രണ്ട് ലൈൻസ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ലൈൻസ് ഒരു പോയിന്റിൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയും ടു ഇഫ് ടു ലൈൻസ് ഇൻ്റർസെക്ടിങ് ഈച്ച് അതർ രണ്ട് ലൈൻസ് ഇൻ്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഫോർ ആംഗിൾസ് ആയിരിക്കും ഉണ്ടാവുന്നത് യെസ് ഇനി അടുത്തത് ഇഫ് യു നോ വൺ ആംഗിൾ ദെൻ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദി അതർ ആംഗിൾ നമുക്കിതിനകത്ത് ഒരാൾ അറിയാമെന്ന് വിചാരിക്കാം ഓക്കെ ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ ഇതൊരു വൺ ട്വൻറ്റി ഡിഗ്രി ആണെന്ന് വിചാരിക്കുക എത്ര ഡിഗ്രിയാണ് വൺ ട്വൻറ്റി ഡിഗ്രിയാണ് ഈ ആംഗിൾ ഓക്കെ അങ്ങനെയെങ്കിൽ ദെൻ വട്ട് വിൽ ബി ദീസ് ടു ആംഗിൾ ദീസ് ത്രീ ആംഗിൾസ് ഈ ആംഗിൾ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഈ യെല്ലോ ആയിട്ട് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ രണ്ടെണ്ണം അങ്ങനെ മൂന്ന് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് ഓൾറെഡി നിങ്ങൾ ആറാം ക്ലാസ്സിൽ ഇത് സിമ്പിളായിട്ട് പഠിച്ചതാണ് അപ്പം ഇത് വൺ ട്വൻറ്റി ഡിഗ്രി ആയതുകൊണ്ട് ഇതും എത്ര ഡിഗ്രി തന്നെയായിരിക്കും വൺ ട്വൻറ്റി ഡിഗ്രി തന്നെയായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ ഇത് വൺ ട്വൻറ്റി ഡിഗ്രി ആവാൻ കാരണം എന്താണ് ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് വെച്ചിട്ടാണ് അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത് വൺ ട്വൻ്റി ഈ രണ്ട് ആംഗിൾസും വൺ ട്വൻറ്റി ഡിഗ്രി ആണെന്ന് നമ്മളെ കണ്ടത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് ആംഗിൾസാണ് അല്ലേ ഈ രണ്ട് ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം ആ അതും നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടി വെച്ച് നമുക്കറിയാം അതായത് ഇപ്പോൾ ഇതൊരു ലൈനാണ് ഈ ലൈനിൽ നമ്മളിപ്പോൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചു അപ്പോൾ ഇത് വരച്ചു കഴിയുമ്പം നമ്മൾ ഇതിന് പറയുന്നത് ഇത് ടോട്ടൽ ഇത് ഫുള്ളായിട്ടും എത്ര ഡിഗ്രി ആയിരിക്കും ഇത് ഫുള്ളായിട്ടും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അത് നമ്മൾ ലീനിയർ പെയർ എന്നൊക്കെ ഉള്ളൊരു പേരിൽ നമ്മൾ പഠിച്ചായിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഓക്കെ മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഫുള്ള് ഇത് ഫുള്ള് ഈ ആംഗിൾ ഫുള്ള് വൺ എയ്റ്റി ഡിഗ്രിയാണ് ഓക്കെ ദെൻ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഓക്കെ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം ഇത് വൺ ട്വൻ്റി ഡിഗ്രി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇത് വൺ ട്വൻ്റി ഡിഗ്രി ആണെങ്കിൽ ദെൻ നമ്മൾ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം ആ ഇത് ടോട്ടൽ നമ്മൾ പറഞ്ഞു ഇത് ടോട്ടൽ വൺ എയ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇത് വൺ ട്വൻ്റി ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാം എന്നാ ചെയ്താൽ മതി വൺ എയ്റ്റിയിൽ നിന്ന് വൺ ട്വൻറ്റി കുറയ്ക്കണം വൺ എയ്റ്റിയിൽ നിന്ന് വൺ ട്വൻറ്റി കുറയ്ക്കുമ്പോൾ ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെന്ന് കിട്ടും അപ്പം അങ്ങനെ വരുമ്പം അതുപോലെ തന്നെയല്ലേ ഇവിടുത്തെ ആംഗിൾ വരുന്നത് ഓക്കെ ഇവിടെ അപ്പോൾ എത്ര വരും സിക്സ്റ്റി ഡിഗ്രി തന്നെ വരും കാരണം ഇത് ഫുള്ള് അതായത് ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം ഒരു ലൈൻ ഒരു ലൈനിൽ ഉണ്ടാകുന്ന ആംഗിൾ ഇപ്പോൾ ഈ ലൈനിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈനും കൂടെ വരച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ നിന്ന് മറ്റൊരു ലൈനുകൂടെ വരച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ ഫുൾ ആംഗിൾ സം എന്ന് പറയണത് ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും സം ചെയ്യുമ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അപ്പം നമുക്ക് ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെന്ന് ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ദെൻ ഇത് എത്ര ഇത് ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഈ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് സിമ്പിളായിട്ട് രണ്ട് ലൈൻസ് അതായത് നമ്മളിപ്പം പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു അതായത് ഇപ്പം രണ്ട് ലൈൻസ് വേറെ ഒരെണ്ണം കൂടെ നമുക്ക് ഒരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം ഓക്കെ ഇപ്പം നമുക്കിവിടെ സെവൻറ്റി ഫൈവ് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ദെൻ ഈ ഇത് സെവൻറ്റി ഫൈവ് ഡിഗ്രി ആണ് ദെൻ ഫൈൻഡ് ഓൾ ദ അതർ ഈ ത്രീ ആംഗിൾസ് ഈ ആംഗിളും അതുപോലെ തന്നെ ഈ മൂന്ന് ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇപ്പം ഈ മൂന്ന് ആംഗിൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഇത് സെവൻറ്റി ഫൈവ് ഡിഗ്രി ആയതുകൊണ്ട് ഇതതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് അപ്പോൾ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും സെവൻറ്റി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഓക്കെ ദെൻ ഇനി നമുക്കറിയേണ്ടത് നമുക്ക് ഇതിലേതെങ്കിലും ഒരു ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും ഈ ആംഗിൾ ഓക്കെ അപ്പോൾ ഇത് കിട്ടാനായിട്ടുള്ള മാർഗം എന്താ ആ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് ലൈൻ ഈ റെഡ് ലൈൻ നമ്മൾ സോ ഈ റെഡ് ലൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റെഡ് ലൈനിൻ്റെ ഇവിടെ വരുന്ന ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഇത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ ഈ വൺ എയ്റ്റിയിൽ ഇത് സെവൻറ്റി ഫൈവ് ആണെന്ന് നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി വൺ എയ്റ്റിയിൽ നിന്ന് സെവൻറ്റി ഫൈവ് കുറയ്ക്കണം അല്ലേ അപ്പോൾ ഈ വൺ എയ്റ്റിയിൽ നിന്ന് സെവൻ്റി ഫൈവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ആ നൂറ്റി അഞ്ച് ഡിഗ്രി എന്ന് കിട്ടും അല്ലേ നൂറ്റി അഞ്ച് അതായത് വൺ എയ്റ്റിയിൽ നിന്ന് സെവൻറ്റി ഫൈവ് കുറയ്ക്കുമ്പോൾ നൂറ്റി അഞ്ച് കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ആംഗ്ലോ എത്ര ഡിഗ്രി തന്നെ വരും ഇതും നൂറ്റി അഞ്ച് ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ട് ലൈൻസ് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ലൈൻസ് അതായത് ഒരു ലൈനിൻ്റെ ഒരു ലൈനിൽ കൂടെ മറ്റൊരു ലൈൻ ക്രോസ് ചെയ്ത് കഴിയുമ്പം അവിടെ നാല് ആംഗിൾസ് ആങ്കിൾസാണ് ഉണ്ടാകുന്നത് അതിനകത്ത് ഏതെങ്കിലും ഒരു ആംഗിൾ നമുക്ക് നമുക്കറിയാവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മൂന്ന് ആംഗിൾസ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീനിയർ പയറിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇപ്പം ഇത് ഇവിടെയാണേലും നമ്മൾ ചെയ്തത് എന്താണ് ഇപ്പം ഇത് സെവൻറ്റി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞപ്പം ഇത് സെവൻ്റി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ ഇതൊരു ലൈൻ ആയതുകൊണ്ട് ഇത് ഫുള്ള് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത് വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് സെവൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് വൺ ഹൺഡ്രഡ് ആൻഡ് വൺ എയ്റ്റിയിൽ നിന്ന് സെവൻറ്റി ഫൈവ് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൺ നോട്ട് ഫൈവ് ഡിഗ്രി എന്ന് കിട്ടും ഓക്കെ അപ്പോൾ അവിടെ ആണ് അവിടെ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിപ്പം വരയ്ക്കുന്ന ഈ രണ്ട് ലൈൻസ് അപ്പോൾ ഇവിടെ അടുത്തൊരു കേസാണ് അതായത് ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട് ഒരു ബ്ലൂ ലൈനും ഒരു ബ്ലാക്ക് ലൈനും ഉണ്ട് ഓക്കെ ഈ രണ്ട് ലൈൻസും ക്രോസിംഗ് ഈച്ച് ഇതറാണ് രണ്ട് രണ്ട് ലൈൻസ് ഒരു ലൈൻ ബ്ലൂ ലൈനിൽ ബ്ലാക്ക് ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് ക്രോസ് ചെയ്യുന്നത് പെർപ്പൻക്കുലർ ആയിട്ടാണ് എന്താണ് പെർപൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപൻഡിക്കുലർന്ന് കേട്ടിട്ടുണ്ടോ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ഡിഗ്രി ആകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ ഇവിടെ പെർപ്പൻഡിക്കുലർ ആകുന്ന ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് അതായത് ഇത്രയേ ഉള്ളൂ അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ രണ്ട് ലൈൻസും പെർപ്പൻഡിക്കുലർ ആയിട്ടാണ് ക്രോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓൾ ദി ആംഗിൾസ് എൽ ബി നയൻറ്റി ഡിഗ്രി ഇങ്ങനെ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നയൻറ്റി ഡിഗ്രി ആണെന്നാണ് അപ്പോൾ അവിടെ നമ്മൾ നയൻറ്റി എന്ന് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഓക്കെ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ച് നമ്മൾ കുറച്ച് ഫൈൻഡിങ്സിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് ഓക്കെ അതായത് നമ്മൾ ഒന്നാമത് കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുവാണ് ഏതെങ്കിലും രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുവാണെങ്കിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോർ ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ ഫോർ ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇതുവരെ കണ്ട ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്ന് ഫൈനലൈസ് ചെയ്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതിയിരിക്കുവാണ് അതായത് ഫിഗർ വണ്ും ഫിഗർ ടു നിങ്ങൾ ശ്രദ്ധിച്ചോ ഫിഗർ വണ്ണിൽ എന്താണ് രണ്ട് ലൈൻസ് ഇഫ് ടു ലൈൻസ് ക്രോസിംഗ് അല്ലേ നമ്മൾ ആദ്യം കണ്ട ഒരു കേസാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് താഴെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകാം നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാവും ഇവിടെ നോക്കി കഴിയുമ്പോൾ ടു സ്മോൾ ടു സ്മോൾ ആംഗിൾസ് ഹാവ് സെയിം മെഷർമെൻറ്റ് ഇവിടെ നോക്കിയേ ഇവിടെ സ്മോൾ ആംഗിൾസ് എന്ന് പറയുന്നത് ഇതും ഇതുമാണ് അപ്പോൾ ഈ ടു സ്മോൾ ആംഗിൾസ് നിങ്ങൾക്ക് പുതിയ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പം അതായത് ടെക്സ്റ്റ് ബുക്ക് പരിഷ്കരിച്ച് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ വന്നപ്പം ഉണ്ടായ വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആ സെയിം അല്ലെങ്കിൽ ലീനിയർ പേഴ്സ് ആ വൺ എയ്റ്റി അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ വാക്കുകൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാണാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ലീനിയർ പയറിൻ്റെ സം വൺ എയ്റ്റി ആയതുകൊണ്ടാണ് ലീനിയർ പയർസ് എന്ന് പറയുമ്പോൾ വൺ എയ്റ്റി ആണ് സം വരുന്നത് അങ്ങനത്തെ ആ ലീനിയർ പയഴ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് അതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി കാണത്തില്ല ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ടു സ്മോൾ ആംഗിൾസ് ഹാവ് സെയിം മെഷർമെൻറ്റ് അപ്പോൾ ഇവിടെ നോക്കിയത് സ്മോൾ ആംഗിൾസ് സെയിം മെഷർമെൻ്റ് ആണല്ലോ നമ്മൾ കണ്ടു ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇത് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബിഗ് ആംഗിൾസ് ഹാവ് സെയിം മെഷർമെൻറ്റ് ഇവിടെ നോക്കിയ ബിഗ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഇതാണ് ബിഗ് ആംഗിൾസ് ഇതൊരു ബിഗ് ആംഗിളും ഇത് അടുത്ത ബിഗ് ആംഗിളും അപ്പോൾ ഇവിടെ ബിഗ് ആംഗിൾസിന് സെയിം മെഷർമെൻ്റ് ആണ് ഇത് വൺ ട്വൻറ്റി ഡിഗ്രി ആണെങ്കിൽ ഇതും വൺ ട്വൻറ്റി ഡിഗ്രി ആയിരിക്കും ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് എ ബിഗ് ആൻഡ് സ്മോൾ ആംഗിൾ ഈസ് വൺ എയ്റ്റി ഡിഗ്രി അവിടെയാണ് ലീനിയർ പെയർ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ നോക്കിക്കേ സം ഓഫ് എ ബിഗ് ആൻഡ് സ്മോൾ ആംഗിൾ ഈസ് വൺ എയ്റ്റി ഡിഗ്രി ഒരു ബിഗ് ആംഗിളിൻ്റെയും ഒരു സ്മോൾ ആംഗിളിൻ്റെയും കൂടെ സമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അത് നമുക്ക് വേറെ നോക്കാം ആ ഒരു പേർ മാത്രമല്ല ഇവിടെ ഒരു സ്മോൾ ആംഗിൾ ഉണ്ട് ഇവിടെ ഒരു ബിഗ് ആംഗിൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സമ്മെടുത്താലും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇനി അങ്ങനെ മാത്രമല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നോക്കാം ഇതൊരു സ്മോൾ ആംഗിൾ ഇതൊരു ബിഗ് ആംഗിൾ അല്ലേ അപ്പോൾ ഇത് കൂട്ടിയാലും വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ഈ ഈ ഒരു ഫിഗറിനകത്ത് അതായത് രണ്ട് ലൈൻസ് ഇതുപോലെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിയുമ്പം ഒരു സ്മോൾ ആംഗിളും ഒരു ബിഗ് ആംഗിളും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സം വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ രണ്ട് ആംഗിൾസ് എടുത്താലും സം എത്ര ഡിഗ്രി ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത്രയാണ് അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ടു പെർപൻഡിക്കുലർ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്ച്ചത് ഓൾ ആംഗിൾസ് വിൽ ബി നയൻറ്റി ഡിഗ്രി രണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ലൈൻ ഒരു പെർപെണ്ടിക്കുലർ ഇത് രണ്ടും പെർപ്പൻഡിക്കുലർ ആയിട്ടാണ് ഇത് ബൈസെക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻ്റർസെക്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ ക്രോസ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് നയൻറ്റി ഡിഗ്രിയിലാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ നയൻറ്റി ഡിഗ്രിയാണ് ഇവിടെ നയൻറ്റി ഡിഗ്രിയാണ് ആണ് ഓക്കെ അതായത് ഓൾ ആംഗിൾസ് വിൽ ബി നയൻറ്റി ഡിഗ്രി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച് പഠിച്ചത് രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന ഫോർ ആംഗിൾസിൻ്റെ കാര്യമല്ലേ ഓക്കെ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഇവിടെയുള്ള ഈ പർപ്പിൾ കളറിലുള്ള ഈ ഒരു ലൈൻ അല്ലേ ഈ ലൈനിന് പാർലലായിട്ട് ഇതിൻ്റെ മേലിലായിട്ട് വേറൊരു ലൈനോട് വരയ്ക്കാൻ പോവാം ഓക്കെ ഇവിടെ നമ്മൾ കണ്ടു ഈ ഒരു പർപ്പിൾ കളറും അത് ഇതുപോലെ ഈ ഒരു റെഡ് കളറും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒന്നേ രണ്ട് മൂന്ന് നാല് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് ആ ആംഗിൾസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഓക്കെ ഇനി അടുത്തത് ഈ പർപ്പിൾ കളറിന് പാർലലായിട്ട് ഇതിൻ്റെ മുകളിലൂടെ ടീച്ചറ് മറ്റൊരു ലൈനിലൂടെ വരയ്ക്കാൻ പോവാം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ രണ്ട് ലൈൻസ് വരച്ചു മനസ്സിലായോ അതായത് ഈ ഇവിടുത്തെ ലൈനിന് പാർലലായിട്ട് തന്നെ ഇതിൻ്റെ മേളിലൂടെ മറ്റൊരു ലൈനും കൂടെ വരച്ചു ഓക്കെ ഇനി നമുക്ക് നോക്കിയാലോ ഇത് പാർലലാണ് അല്ലേ ഇത് പാർലൽ ആണെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് പാർലൽ ആയതുകൊണ്ട് തന്നെ ഇപ്പം നോക്കിക്കേ ഇവിടെ ഒരു സിക്സ്റ്റി ഡിഗ്രി തന്നു വിചാരിക്കാം ഇത് നമുക്ക് സിക്സ്റ്റി ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ ലൈ ഈ ആംഗിളും ഉറപ്പായിട്ടും എത്ര ഡിഗ്രി ആയിരിക്കും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അതിൻ്റെ കാരണം എന്താ ആ അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു അപ്പോൾ ഇതിന് രണ്ട് ഇതും ഈ ലൈനും പാർലൽ ആയതുകൊണ്ട് ഇതിന് ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ പാര ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സ്ലാൻഡ് സെയിം ആയിരിക്കും സ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചേരുവ് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ചേരുവും ഇവിടുത്തെ ഈ ഒരു ചേരുവും എന്തായിരിക്കും സെയിം ആയിരിക്കും അപ്പോൾ ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇതും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾസ് ഫുള്ള് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടുത്തെ ആംഗിൾസും ഫുള്ള് കണ്ടുപിടിക്കാൻ പറ്റും അതായത് ഇവിടെ നോക്കിക്കേ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ലൈനിൽ ഇനി ഇവിടെ നോക്ക് ഇവിടെ ശ്രദ്ധിച്ചോണേ ഒരു ലൈനിൽ മറ്റൊരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പം ഇവിടെ നമുക്ക് എത്ര ആംഗിൾസാണ് ഉണ്ടാവുന്നത് വൺ ടു ത്രീ ഫോർ ഫോർ ആംഗിൾസ് ഉണ്ടാകുന്നത് അപ്പം ഈ ലൈനിന് പാർലലായിട്ട് മറ്റൊരു ലൈനും കൂടെ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ എത്ര ആംഗിൾസ് ഉണ്ടായി ഈ നാലെണ്ണം കൂടാതെ ഇവിടെ അടുത്ത് നാലെണ്ണം കൂടെ ഉണ്ട് അല്ലേ ഇവിടെ ഒരു ആംഗിളുണ്ട് രണ്ട് മൂന്ന് നാല് അങ്ങനെ ടോട്ടൽ എത്ര ആംഗിൾസ് ഉണ്ട് എയ്റ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് എയ്റ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് അതായത് ഇവിടുത്തെ നാല് ആംഗിളും ഇവിടുത്തെ നാലാങ്കിളും അങ്ങനെ എയ്റ്റ് ആംഗിൾസ് ഉണ്ട് ഇനി ഇനി ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കണ്ടത്തിലൂടെ നമുക്ക് ഒരു ഫൈൻഡിങ്സൂടെ കൊണ്ടുവരാം അതായത് ടീച്ചർ പറഞ്ഞല്ലോ ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും സിക്സ്റ്റി ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടു ഓക്കെ ഇനി നമ്മൾ ഇതിനു മുമ്പ് നമ്മളിവിടെ എഴുതി വെച്ചതനുസരിച്ചിട്ട് ടു സ്മോൾ ആംഗിൾസ് ഹാവ് സെയിം മെഷർമെൻറ്റ് ടു ബിഗ് ആംഗിൾസ് ഹാവ് സെയിം മെഷർമെൻറ്റ് സം ഓഫ് ദി ബിഗ് ആൻഡ് സ്മോൾ ആംഗിൾസ് വൺ എയ്റ്റി ഡിഗ്രി ഓക്കെ അവിടെ നമ്മൾ കണ്ടെത്തിയ ഫൈൻഡിങ്സ് പ്രകാരം ഈ സ്മോൾ ആംഗിളും ഈ സ്മോൾ ആംഗിൾ സെയിം ആയിരിക്കുമല്ലോ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കുമല്ലോ ഓക്കെ ദെൻ ഇനി ഇതൊരു സ്മോൾ ആംഗിളും ഇതൊരു ബിഗ് ആംഗിളും അല്ലേ അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയാണ് വരേണ്ടത് അപ്പോൾ ഇത് മാത്രമായിട്ട് വരുമ്പം എത്ര വരും വൺ എയ്റ്റിയിൽ നിന്ന് സിസ്റ്റി സപട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് വൺ ട്വൻ്റി ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ ബിഗ് ആംഗിൾസ് സെയിം ആണ് സോ ഇത് വൺ ട്വൻറ്റി ആകുമ്പോൾ ഇതും വൺ ട്വൻറ്റി ഡിഗ്രി എന്ന് കിട്ടും ക്ലിയർ ആയോ അപ്പോൾ ഇത്രയും ഈ നാല് ആംഗിൾസ് കിട്ടിയല്ലോ അതുപോലെ തന്നെ നമുക്ക് മേലിലത്തെ നാല് ആംഗിൾസും കണ്ടുപിടിക്കാമല്ലോ ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതും സ്മോൾ ആംഗിൾ ആണ് സിക്സ്റ്റി ഡിഗ്രി വരും ദെൻ ഇത് ബിഗ് ആംഗിളാണ് ഇത് ബിഗ് ആംഗിളും ഇത് സ്മോൾ ആംഗിള് അപ്പോൾ ബിഗ് ആംഗിള് സ്മോൾ ആംഗിൾ ഇവിടെ കൂട്ടിക്കഴിയുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി കിട്ടണം അപ്പോൾ ഇത് മാത്രം എങ്ങനെ കണ്ടുപിടിക്കാം വൺ എയ്റ്റിയിൽ നിന്ന് സിഫ്റ്റി സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വൺ ട്വൻറ്റി ഡിഗ്രി കിട്ടും അപ്പം ഈ ബിഗ് ആംഗിൾസ് സെയിം ആണ് സോ വൺ ട്വൻ്റി ഡിഗ്രി കിട്ടും മനസ്സിലായോ അപ്പോൾ നോക്കിക്കേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആംഗിൾസിന് മാച്ചിങ് ആംഗിൾസ് ആണല്ലേ മാച്ചിങ് ആംഗിൾസ് ആണെന്ന് പറയാം അതായത് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സിക്സ്റ്റി ഡിഗ്രിയാണ് അതുപോലെ തന്നെ ഇവിടെയും സിക്സ്റ്റി ഡിഗ്രിയാണ് ഇവിടെ വൺ ട്വൻറ്റി ഡിഗ്രി ഇവിടെയും വൺ ട്വൻറ്റി ഡിഗ്രി ഈ വൺ ട്വൻറ്റി ഡിഗ്രിയോട് മാച്ച് ചെയ്യുന്ന ഇവിടെ വൺ ട്വൻറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ സിക്സ്റ്റി ഡിഗ്രിയോട് മാച്ച് ചെയ്യാൻ ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം പാർലൈൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് എനി അതർ ലൈ മനസ്സിലായോ അതായത് രണ്ടിപ്പം ഈ പർപ്പിൾ കളറിലുള്ള രണ്ട് ലൈൻസും പാരലായത് കൊണ്ട് അതിന് അതിന് അതിൽ മുറിച്ച് കിടക്കുന്ന റെഡ് കളറുള്ള ഈ ലൈന് ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഈ നാല് ആംഗിൾസ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഈ നാല് ആംഗിൾസിനോട് സെയിം ആണ് മനസ്സിലായോ ഇതൊത്തിരി നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കി ബുദ്ധിമുട്ടി ഒത്തിരി വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സിമ്പിളായിട്ട് മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പം ജസ്റ്റ് അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തരാം അതായത് നമ്മളിപ്പോൾ പറഞ്ഞതാണ് പാർല ലൈൻസ് മേക്ക് ഈക്വൽ ആങ്കിൾ വിത്ത് എനി അതർ ലൈൻ ഓക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ട്വൽവ് പേജ് നമ്പർ ട്വൽവിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് താഴെ കൊടുത്തിരിക്കുന്ന പാർല ലൈൻസ് ബ്ലൂ ലൈൻസ് ബ്ലൂ ലൈൻസ് പാർലലാണ് അത് ഗ്രീൻ ലൈനുമായിട്ട് ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂ ലൈൻസ് ഉണ്ട് പാല ആണ് അതിന് ഗ്രീൻ ലൈൻ ഇൻ്റർസെക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുവാണ് ഈയൊരു ഗ്രീൻ ലൈൻ ഉപയോഗിച്ച് അപ്പം അങ്ങനെ വന്നപ്പം ഇവിടെ നാല് ആംഗിൾസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നാല് ആംഗിൾസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഫിഗർ റൈറ്റ് സൈഡിൽ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ബ്ലൂ ലൈൻസ് പാർലർ ആണ് ഇതിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രീൻ ലൈൻ വരച്ചിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സിലും നമുക്ക് ഒരാംഗിൾ തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മറ്റ് ഏഴ് കോണുകളും കണക്കാക്കാമോന്ന് അതായത് ഫൈൻഡ് ഔട്ട് ഓൾ ദ അതർ സെവൻ ആംഗിൾസ് ഇതിനകത്ത് സെവൻ ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ സെവൻ ആംഗിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എവിടെയൊക്കെയാണ് വരുന്നത് ഈ ആംഗിൾ ഇതൊന്ന് അതുപോലെ തന്നെ ഇവിടെ രണ്ടെണ്ണം അപ്പം മൂന്നെണ്ണമായി പിന്നെ നാല് അഞ്ച് ആറ് ഏഴ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം അപ്പം നമുക്ക് ഫസ്റ്റ് ഫിഗറിൽ നോക്കാം ഫസ്റ്റ് ഫിഗറിൽ തന്നെ ഇത് ഫോർട്ടി ഡിഗ്രി തന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇതിന് സ്മോൾ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും പാരലൈൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കണ്ട എല്ലാ പ്രോപ്പർട്ടിയും നമുക്കിവിടെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് ഫോർട്ടി ഡിഗ്രി ആയതുകൊണ്ട് ഇത് എത്ര ഡിഗ്രി വരും ഫോർട്ടി ഡിഗ്രി ആയിരിക്കും വരുന്നത് ഓക്കെ ഇനി ഇവിടെ നോക്കിക്കേ ഇത് ഫോർട്ടി ഡിഗ്രി ഇത് ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരുമായിരിക്കും ആ സമ ഓഫ് സം ഓഫ് എ സ്മോൾ ആൻഡ് ബിഗ് ആംഗിൾ ഒരു സ്മോൾ ആംഗിളിൻ്റെയും ഒരു ബിഗ് ആംഗിളിൻ്റെയും കൂടെ സമ്മ് വൺ എയ്റ്റി ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇത് മുഴുവത്തോടെ കൂട്ടിയാൽ വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ ഇത് മാത്രം നാൽപ്പത് ഡിഗ്രി അപ്പോൾ ഇത് എത്രയാണെന്ന് അറിയാൻ എന്നാ ചെയ്യണം ആ വൺ എയ്റ്റിയിൽ നിന്ന് ഫോർട്ടി സപ്രാക്റ്റ് ചെയ്യണം അല്ലേ അപ്പോൾ വൺ എയ്റ്റിയിൽ നിന്ന് ഫോർട്ടി സപ്റാക്ട് ചെയ്താൽ നമുക്ക് വൺ ഫോർട്ടിന്ന് കിട്ടും അപ്പോൾ ഇത് വൺ ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് വരുന്ന ഇതും വൺ ഫോർട്ടി ഡിഗ്രി ആയിരിക്കും ഓക്കെ ദെൻ ഇനി നമുക്ക് എങ്ങനെ ഇതിൻ്റെ മേളിലത്തെ ഇതിനകത്തുള്ള ഈ ആംഗിൾസ് കണ്ടുപിടിക്കാം ആ ഇത് ഫോർട്ടി ഡിഗ്രി ആണല്ലേ അപ്പോൾ ഇത് ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് പാർലൽ ലൈൻസ് ആണ് അപ്പോൾ പാരല ലൈൻസിനെ ഒരു മറ്റൊരു ലൈൻ മുറിച്ച് കിടക്കുമ്പം അതിന് ഉണ്ടാവുന്ന സ്ലാൻഡ് സെയിം ആണെന്ന് നമ്മൾ കണ്ടു ചേരുവ സെയിം ആയിരിക്കും സെയിം ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും ഫോർട്ടി ഡിഗ്രി ആയിരിക്കും അത് ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വരുന്നതും ഫോർട്ടി ഡിഗ്രി ആയിരിക്കും ദെൻ ഇത് എത്രയായിരിക്കും ആ വൺ എയ്റ്റിയിൽ നിന്ന് ഈ ഫോർട്ടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ വൺ ഫോർട്ടി ഡിഗ്രി വരും അപ്പം അങ്ങനെ വരുമ്പം ഇതും വൺ ഫോർട്ടി ഡിഗ്രി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ ഫിഗറിലേക്ക് വരാം അപ്പോൾ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അല്ലെങ്കിൽ സ്മോൾ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി വരും ദെൻ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കും വരുന്നത് ഇത് ഫുള്ള് വൺ എയ്റ്റി ഡിഗ്രിയാണ് അപ്പോൾ വൺ എയ്റ്റിയിൽ നിന്ന് എന്ത് കുറയ്ക്കണം ഫോർട്ടി ഫൈവ് കുറയ്ക്കണം വൺ എയ്റ്റിയിൽ നിന്ന് ഫോർട്ടി കുറച്ചാൽ നമുക്കറിയാം വൺ ഫോർട്ടി ആണ് ഇന്ന് ഫൈവ് കൂടെ കുറയ്ക്കുമ്പം വൺ തേർട്ടി ഫൈവ് ഡിഗ്രി എന്ന് കിട്ടും ഇത് വൺ തേർട്ടി ഫൈവ് ആണെങ്കിൽ ഇതും എത്രയായിരിക്കും വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇവിടുത്തെ മൂന്ന് ആംഗിൾസ് നമുക്ക് കിട്ടി ഇവിടുത്തെ ആംഗിൾസ് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് പോകണം ഇപ്പം നോക്കിക്കേ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതായത് ഇത് രണ്ടും പാരൽ ലൈൻസ് ആണ് പാരൽ ലൈൻസിനെ കട്ട് ചെയ്യുന്നതാണ് ഈ ഗ്രീൻ ലൈന് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരേ ചെരുവായിരിക്കും അപ്പോൾ ഈ ചെരുവ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത് അപ്പോൾ അത് മാറിപ്പോകരുത് എപ്പോഴും ഓർത്തോണം സ്മോൾ ആംഗിൾ ഈക്വൽ ആണ് സ്മോൾ ആംഗിൾസ് ആണ് അപ്പോൾ ഇതിനകത്ത് സ്മോൾ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി അപ്പോൾ ഇവിടുത്തെ സ്മോൾ ആംഗിളാണ് ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഇതും ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഓക്കെ ഇനി ബിഗ് ആംഗിൾ വൺ തേർട്ടി ഫൈവ് ആണ് സോ ഇവിടെ ബിഗ് ആംഗിൾ വൺ തേർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഇവിടെയും വൺ തേർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും ചെയ്ത് നോക്കാം ടീച്ചർ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇട്ട് തരാം അപ്പോൾ ആ ക്വസ്റ്റ്യൻസിലെ ആംഗിൾസ് നിങ്ങൾ തന്നെ തന്നെ കണ്ടുപിടിക്കണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളിത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കണ്ടെത്തലുകളിലേക്ക് എത്താം അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിൻ്റെയും ഈ ആംഗിളിനോട് സമ്മെത്രയായിരിക്കും ഇത്രയും മാത്രം നോക്കിയാൽ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇത്രയും നോക്കിയാലും വൺ എയ്റ്റി ആയിരിക്കും അപ്പോൾ ടോട്ടൽ ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയായിരിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഓക്കെ ടീച്ചർ രണ്ട് ക്വസ്റ്റിനും തന്നേക്കാം അപ്പം അത് നിങ്ങൾ ചെയ്ത് നോക്കണം അതിൻ്റെ ആൻസർ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കുന്ന നോട്ട് ബുക്കിൽ നിങ്ങളിത് വരച്ച് ചെയ്ത് വെക്കണം ഓക്കെ നിങ്ങളിത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ ഞങ്ങളെ അറിയിക്കണം ഓക്കെ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളിതിനകത്ത് ബാക്കി ഫൈൻഡ് ഓൾ ദ അതേ സെവൻ ആംഗിൾസ് സെവൻ ആംഗിൾസ് ഓരോന്നിനകത്തും ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആംഗിൾസ് കണ്ടുപിടിക്കാനുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെവൻ ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ പഠി പഠിച്ച ഫൈൻഡിങ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കണം എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടിയ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചേക്കാം അപ്പം ഏകദേശം ഇതിൻ്റെ ആദ്യ ഭാഗം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എത്തി ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ പോ മെയിൻ പാട്ടിലേക്കൊക്കെ നമ്മൾ കിടക്കുകയാണ് അപ്പം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്